ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൽബിൻ അലോന എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് 3 വർഷം കൊണ്ട് നമ്മുടെ തെങ്ങ് കായ്ക്കുന്നതിന് വേണ്ടി തെങ്ങിൻ തൈ എങ്ങനെ വെക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പഴയ കാലത്തൊക്കെ നമ്മൾ തെങ്ങ് വെച്ച് 5-6 വർഷം കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് തേങ്ങ കിട്ടുകയുള്ളൂ. അത് തന്നെയല്ല, തെങ്ങ് വളരെ വലുപ്പത്തിൽ വളർന്ന് വലുതായി നമുക്ക് തേങ്ങ ഇടാനും ബുദ്ധിമുട്ടാണ്. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ കാലമൊക്കെ മാറി മറിഞ്ഞു. ഇപ്പം നമുക്ക് കിട്ടുന്നത് 3-ാം വർഷത്തിലും 2.5 വർഷത്തിലുമൊക്കെ കായ്ക്കുന്ന തെങ്ങിൻ്റെ തൈകൾ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് 2.5 വർഷം തൊട്ടി 3-ാം വർഷത്തിനുള്ളിൽ തന്നെ കായ്ക്കുന്ന ഗംഗാ ബോണ്ടം തെങ്ങിൻ്റെ തൈയാണ്. അപ്പോൾ കുറ്റിയാടൻ തെങ്ങുണ്ട്, മലേഷ്യൻ കുള്ളൻ തെങ്ങുണ്ട്. ഇതെല്ലാം വളരെ വേഗത്തിൽ തന്നെ തേങ്ങയുണ്ടായി നമുക്ക് ലഭിക്കുന്ന തെങ്ങിൻ തൈകളാണ്. അപ്പോൾ നമുക്കിപ്പോൾ 1 സെൻറ്റോ അല്ലെങ്കിൽ 2 സെൻറ്റോ സ്ഥലം ഉള്ളെങ്കിൽ പോലും നമുക്ക് മുറ്റത്ത് ഇതേപോലത്തെ ഒരു തെങ്ങിൻ്റെ തൈ നടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള തേങ്ങ, അതായത് ഏകദേശം 3 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇത് അധികം വലുപ്പത്തിൽ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ വീടിൻ്റെ തൊട്ടടുത്തുള്ള നമ്മുടെ അയൽവാസികളുടെ പറമ്പിലേക്ക് ഒന്നും പോകാതെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് തേങ്ങ പറിച്ചെടുക്കാവുന്നതുമാണ്. അതാണ് ഈ തെങ്ങുംതൈൻ്റെ പ്രത്യേകത. അപ്പോൾ തെങ്ങുംതൈ നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ നല്ല ഇനം തെങ്ങുംതൈ തന്നെ മേടിക്കണം. നമുക്ക് വിശ്വാസ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വേണം നമ്മൾ തെങ്ങുംതൈ മേടിക്കാൻ. അല്ലെങ്കിൽ തെങ്ങിൻ്റെ തൈയൊന്നും നമുക്ക് കണ്ടാൽ ഇത് ഏത് തെങ്ങ് ഇനമാണെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ നാടൻ ഇനയൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ അധികം നാളുകളെടുക്കും നമുക്കിത് കാച്ചി ഇതിൽ നിന്ന് തേങ്ങ കിട്ടുന്നതിന് വേണ്ടി. അപ്പോൾ ഇപ്പം നമുക്കിത് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഗംഗോപാണ്ഡത്തിൻ്റെ തൈയാണ്. അപ്പോൾ ഇത് 3 വർഷത്തിനുള്ളിൽ തന്നെ നിറയെ തേങ്ങ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് 3 വർഷത്തിനുള്ളിൽ തേങ്ങ ഉണ്ടാവുന്നതിന് തെങ്ങുംതൈ എങ്ങനെയാണ് വെക്കുന്നതെന്ന് വീഡിയോയിലൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ തെങ്ങിൻ്റെ തൈ നടാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിതിന് ആവശ്യമായ വസ്തുക്കൾ എന്ന് പറയുന്നത് നല്ല ഇനം ആദ്യമായ ഒരു തെങ്ങിൻ്റെ തൈയാണ്. അത് കൂടാതെ നമ്മൾ എടുത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിടാൻ പറ്റിയ ജൈവവളം എന്ന് പറയുന്നത് ആട്ടിൻ കാഷ്ടമാണ്. അതല്ലെങ്കിൽ നമ്മൾ ചാണപ്പൊടിയോ അതല്ലെങ്കിൽ കോഴിക്കാഷ്ടമോ നമുക്ക് ഇതിന് ജൈവവളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അത് കൂടാതെ നമ്മൾ രാസവളം എടുത്തിരിക്കുന്നത് 20-20 ആണ്. അപ്പോൾ ഇത് ഏതെങ്കിലും വളം നമുക്ക് എടുക്കാം, 18-18 അങ്ങനെ നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള വളം എടുക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് അടിവളം ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് വേര് പൊട്ടി ഈ വേര് വന്ന് അത് കുറേ നാളത്തേക്ക് ഈ അടിവളം കൊണ്ട് തന്നെയാണ് വളർച്ച ഉണ്ടാകുന്നത്. അപ്പം നല്ല രീതിയിൽ അടിവളം ചേർത്ത് കൊടുത്തെങ്കിൽ മാത്രമേ തെങ്ങ് വളരെ വേഗത്തിൽ വളർന്ന് നമുക്ക് 3-ാം വർഷം അതിൽ നിന്ന് കായ്ബലം ലഭിക്കുകയുള്ളൂ. ഇത് കൂടാതെ നമ്മൾ കുറച്ച് എല്ലുപൊടി കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എല്ലുപൊടിയും നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തിടുന്നത് കുറച്ച് കുമ്മായത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ മണ്ണിൻ്റെ പുളിപ്പൊക്കെ മാറ്റുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. നമ്മൾ അടിയിൽ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വസ്തു എന്ന് പറയുന്നത് ഉപ്പാണ്. അപ്പോൾ ഈ ഉപ്പ് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഇത് തന്നെയാണ്. ഇതില്ലാതെ നമ്മൾ തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ അതായത് തെങ്ങിൻ്റെ കായ്ബലം കുറയുന്നതും അതേപോലെ തന്നെ നമുക്ക് ഈ ചെതൽ വന്ന് ഈ തെങ്ങ് നശിച്ചു പോകുന്നതിനും എല്ലാത്തിനും കാരണമാവുന്നുണ്ട്. അപ്പോൾ ഈ ഉപ്പിട്ട് വെക്കുന്നത് ഏറ്റവും നല്ലതാണ് തെങ്ങിന്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ തെങ്ങുംതൈ നടാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം നമ്മൾ തെങ്ങിൻ്റെ തൈ നടുവാൻ എന്നുള്ളത് തന്നെയാണ്. കാരണം നല്ല സൂര്യപ്രകാശത്തിൽ കിട്ടിയെങ്കിൽ മാത്രമേ വളരെ വേഗത്തിൽ, അതായത് നമുക്ക് 3 വർഷത്തിനുള്ളിൽ തന്നെ അതിൽ നിന്ന് തേങ്ങ ലഭിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലമാണ്, അപ്പോൾ നല്ല വെട്ടമുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ നമ്മൾ ഒരു മീറ്റർ നീളം 1 മീറ്റർ വീതി അത്രയും തന്നെ കുറച്ച് താഴ്ചയുള്ള ഒരു കുഴി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു നല്ല വലിയ കുഴിയാണ്. അപ്പോൾ ഈ കുഴിയിൽ ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കുമ്മായം ഇട്ട് കൊടുക്കുകയാണ് ഈ മണ്ണിൽ. അപ്പോൾ ഇവിടെ നടുക്കായിട്ട് ഒരു കുഴി കുത്തിയുണ്ട്, ഒരു ചെറിയ കുഴി കുത്തിയുണ്ട്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ തെങ്ങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ കുറച്ച് അകലെയായിട്ടാണ് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം തെങ്ങ് ഇപ്പോൾ തൈയായിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഒന്ന് വളർന്ന് വലുതായിട്ട് വേണം ഇതിനകത്തേക്ക് ഈ വളത്തിലേക്കും എല്ലാം ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കുമ്മായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. അപ്പോൾ ഒരു പാക്കറ്റ് നമ്മൾക്ക് അധികം ഉപ്പൊന്നും വേണ്ട, നമ്മൾ 1-2 പാക്കറ്റ്. ഇപ്പം നമ്മൾ 1 പാക്കറ്റ് ഉപ്പ് ഇടുന്നുള്ളൂ, കല്ലുപ്പാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് 1 പാക്കറ്റ് കല്ലുപ്പ് പൊട്ടിച്ച് ഇടാം. അപ്പോൾ ഈ ഉപ്പും നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ചുറ്റുമാണ് കേട്ടോ. അതായത് ഈ കുഴിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല, നമുക്ക് ഇതിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കുന്നതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചെതല് വരികയില്ല. അതുപോലെ തന്നെ നമുക്ക് തെങ്ങിന് വളരെ നല്ലതാണ് നമുക്ക് ഈ ഉപ്പ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു പാക്കറ്റ് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ പ്ലാവിൻ്റെ തൈ എങ്ങനെ വെക്കുന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് വീറ്റ്നാമിയർലി, അപ്പോൾ അത് നമുക്ക് 6 മാസം കൊണ്ട് നമുക്ക് ചക്ക കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണണം. അപ്പോൾ നമ്മളിനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാരണം അത് ഓപ്ഷണലി ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തേങ്ങ പൊതിച്ച കുറേ ചകിരി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചകിരി നമ്മൾ ഇതിനകത്ത് കുറച്ച് അടക്കിയതിന് ശേഷമാണ് വളം ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേനൽക്കാലത്ത് നമ്മൾ നനച്ച് കഴിഞ്ഞാൽ മണ്ണിന് ആ നനവ് നിലനിൽക്കുകയും അതുപോലെ തന്നെ മണ്ണ് കട്ട പിടിച്ച് നിൽക്കാതെ നല്ല ഇളക്കം കിട്ടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തെങ്ങിൻ്റെ വേര് അതിലൂടെ കടന്നു പോകുന്നതിനും വേഗത്തിൽ വളർച്ച കിട്ടുന്നതിനും ഇത് സഹായകരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ചകിരി നമ്മൾ ഇതിനകത്ത് നിരത്തുന്നുണ്ട്. അപ്പോൾ ഈ ചകിരി എങ്ങനെ നിരത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇതാണ്ടോ, ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ കമത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ചകിരി നമുക്ക് ഇതിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് നിരത്തി വെക്കാം. അപ്പോൾ നമ്മളിത് നമ്മുടെ ചകിരി ആ ഉള്ള ചകിരിയെല്ലാം നമ്മൾ കുഴിയിൽ ചുറ്റുമായിട്ട് നിറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നടുക്കലത്തെ കുഴി നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്കാണ് നമ്മൾ ഈ വളം, അതായത് നമ്മളിവിടെ ആട്ടുംകാട്ടം എടുത്തിട്ടുണ്ട്, നമ്മൾ രാസവളം കുറച്ചെടുത്തിട്ടുണ്ട്, എല്ലുപൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളം നിങ്ങൾക്ക് രാസവളം, ഇപ്പോൾ ഞാനൊരു ഏകദേശം 1.5 കിലോ രാസവളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1 കിലോ എല്ലുപൊടിയും അതേപോലെ തന്നെ ആട്ടുംകാഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം. ഇത് അടിവളം ആയതുകൊണ്ട് തന്നെ കുറേ നാളത്തേക്ക് കിട്ടാനുള്ളതാണ്. അപ്പം നമുക്കിനി ഇത് ഇതിന് ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കാം. വളം ചുറ്റുമുട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുഴിയിലേക്ക് നമ്മുടെ തെങ്ങും തൈനെ നമുക്ക് ഇതിനകത്തേക്ക് പൊട്ടിച്ച് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് കവർ പൊട്ടിച്ച് നമുക്ക് തൈ പുറത്തേക്ക് എടുക്കാം. ഇതിനായിട്ട് നമ്മൾ ഈ സൈഡ് നോക്കിയിട്ട് രണ്ടായിട്ടാണ് കീറിയാൽ മതി. ഇപ്പോൾ നമ്മളിവിടെ ഈ സൈഡ് കീറുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് കീറാം കേട്ടോ. അപ്പോൾ ഇവർ വെച്ചേക്കണത് ഈ ഇതേപോലെ തന്നെ നമ്മുടെ ചകിരിയുടെ ഇതിനകത്താണ് വെച്ചേക്കണത്. ഇതിനിപ്പോൾ നിറയെ വേരുണ്ട്. അപ്പോൾ ഇനി ഇത് മണ്ണിലേക്ക് വെച്ചാൽ വളരെ വേഗത്തിൽ തന്നെ ഈ വളം വലിച്ച് വലുതായി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുഴിയിലേക്ക് നമ്മൾ ആ ഇത് ചെത്തിക്കൂരി, അതായത് മേൽമണ്ണ് നമ്മൾ ഒരു കുറച്ച് ഈ കുഴിയിലേക്ക് എടുത്തിരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തൈ നമ്മൾക്ക് ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ തൈ ഇറക്കി വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മണ്ണിട്ട് മൂടുമ്പോൾ മുഴുവനായിട്ട് മണ്ണിട്ട് മൂടരുത്. നമ്മൾ ഏകദേശം ഇത്രയും മണ്ണിട്ട് മൂടിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ തെങ്ങ് വയ്ക്കാം. ഓക്കെ ഓക്കെ, നമ്മൾ ഇനി ഭംഗിയായിട്ട് നമ്മൾ തെങ്ങ് വെച്ചിട്ടുണ്ട്. നല്ല നേരെ കറക്റ്റായിട്ട് വയ്ക്കണം. അതിൻ്റെ നമുക്ക് ചുറ്റും കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. ചുറ്റും മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ചവിട്ടി ഉറപ്പിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ തെങ്ങ് വേറെ നേരെ പോകാനും കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചുറ്റുമൊന്ന് ശരിക്കും ചവിട്ടി ഉറപ്പിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും കുറച്ച് മണ്ണും കൂടി ഈ ചകിരിയും ഈ വളവും നികന്ന് പോകുന്ന രീതിയിൽ കുറച്ച് മണ്ണ് മേൽമണ്ണ് ഈ കളച്ച് വെച്ചിരിക്കുന്ന മേൽമണ്ണും കൂടി കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ടിട്ട് നമുക്ക് നിറയ്ക്കാം. അപ്പം നമ്മുടെ തെങ്ങ് നന്നായിട്ട് വെച്ചിട്ടുണ്ട്, മണ്ണൊക്കെ ഇട്ട് കണ്ടോ, ഭൂമി നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്തായിട്ട് ഒരു കോലോ അല്ലെങ്കിൽ കമ്പിയോ എന്തെങ്കിലും താത്തി ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ തെങ്ങും ഈ കമ്പും കൂടെയും അല്ലെങ്കിൽ ഈ കമ്പിയുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഒന്ന് കൂടി കെട്ടണം കേട്ടോ.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വേര് വന്ന് ഒന്ന് പിടിച്ച് പന്നെ വരെ കാറ്റും കൊണ്ടോ അല്ലെങ്കിൽ ഇതും കൊണ്ടോ ഒന്നും ഇതിന് ചലനം സംഭവിക്കാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ വെച്ച് കെട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കടക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തളിര് ഇലയാണ്. അപ്പോൾ ഈ ഇലയിൽ പുഴുക്കൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ തെങ്ങ് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തെങ്ങ് നന്നായിട്ട് വെച്ചു എന്ന് പറഞ്ഞിട്ട് മൂന്നാം വർഷം നമ്മുടെ തേങ്ങ ഉണ്ടാവില്ല. നമ്മൾ ഇടയ്ക്ക് പോയി നോക്കണം, നല്ല പരിചരണം ഇതിനാവശ്യമാണ്. ഇപ്പോൾ ഇത് നമ്മൾ വെച്ചിട്ട് അതേപോലെ തന്നെ വെച്ചിട്ടുള്ള തെങ്ങാണ്ടോ, അപ്പോൾ നോക്കിക്കോ. കണ്ട ഇതിൻ്റെ ഈ ഇലയ്ക്ക് കണ്ട ഇവിടുത്തെ കണ്ട ഇത് പുഴു തിന്ന് പോകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതേപോലെ തിന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ വന്ന് നോക്കിയാണെങ്കിൽ അതായത് കണ്ടത് ഇതേപോലെ ഇത് കണ്ടോ, ഇത് പുഴുവാണ് ഇരിക്കുന്നത്, ഇലചുരുട്ടി പുഴു എന്ന് പറയും. ഈ സാധനം ഈ പുഴു വന്നു കഴിഞ്ഞാൽ ഈ അതായത് തെങ്ങിൻ്റെ മുഴുവൻ പോലെ ഇത് തിന്ന് നശിപ്പിക്കും. അപ്പോൾ അതേപോലെയുള്ള പുഴുക്കൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് നോക്കണം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ, ഇത് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ പുഴു ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതേപോലെയുള്ള പുഴുക്കൾ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങ് മുഴുവനായിട്ട് വന്ന് നശിപ്പിച്ച് കളയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മരുന്നിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല, കാരണം ചെറിയ തെങ്ങാണ്. നമുക്ക് നോക്കി തന്നെ ഇത് എടുത്ത് കളയാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ നമുക്ക് തെങ്ങ് വളരെ വേഗത്തിൽ തന്നെ വളർന്നു വരുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഇത് ഇതേപോലത്തെ ഉള്ള പുഴുക്കളെ നമ്മൾ കൊന്ന് അതായത് നമ്മൾ വെറുതെ താഴ്ത്തിട്ടിട്ട് കളയണം. തെങ്ങിൻ തൈകൾ ഇതുപോലെ നല്ല സൂര്യപ്രകാശത്ത് നടുകയാണെങ്കിൽ വളരെ വേഗത്തിൽ മൂന്നാം വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായ എല്ലാ തേങ്ങയും തെങ്ങിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഗംഗോപാണ്ഡം തൈകൾ വളരെ വേഗത്തിൽ തേങ്ങ ഉണ്ടാകുകയും അതുപോലെ തന്നെ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാകുന്നതായും കാണപ്പെടാറുണ്ട്. തെങ്ങിൻ തൈകളുടെ വില അതിൻ്റെ ഇനത്തിലും വലിപ്പത്തിലുമനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. 100 രൂപ മുതൽ 500 രൂപ വരെ വിലയുള്ള തൈകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. വീഡിയോയിൽ നടാനുപയോഗിച്ച തൈയുടെ വില 300 രൂപയാണ്. അപ്പോൾ മൂന്നാമത്തെ വർഷം തേങ്ങ ഉണ്ടാകുന്നതിന് തെങ്ങുംതൈ എങ്ങനെ നടണമെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും വേണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.